വേണ്ടിയിരുന്നില്ല മോനെ. ഇനിയിപ്പോ അവൻ എന്റെ അമ്മയും മകളും ഇനി ഒരു ആപത്തിപ്പെടാതിരിക്കാൻ അതാണല്ലോ. മകനെ ആപത്തിലേക്ക് എറിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പോയി ഒളിച്ചിരിക്കാനോ? നീ പറഞ്ഞ കേശവനായുടെ മകള് തന്നെയാണ് ഞാൻ. നിന്റെ തീരുമാനം അതാണെങ്കിൽ ഞങ്ങൾ മാറി നിൽക്കില്ല. നമുക്ക് അനുഭവിക്കാം ഒരുമിച്ച്. തോന്നുന്നതാ കുട്ടി, പത്രത്തിൽ എഴുതുന്ന പോലെ അല്ല ജീവിതം. മാഷുണ്ടായിരുന്ന കാലത്ത് എന്ത് സന്തോഷമായിരുന്നു അവിടെ. സ്കൂളിൽ നിന്ന് വന്നാലും ഒരു പണി എന്നെ കൊണ്ട് എടുപ്പിക്കില്ല. ടീച്ചർ നാട്ടിലൊന്നും പോവാറില്ലേ? ഇതൊക്കെ തന്നെ മാഡം, കൊല്ലങ്ങളായി ജീവിക്കുന്നല്ലേ. അച്ഛൻ റെയിൽവേയിലായിരുന്നല്ലേ? അതെ അതെ. ഹനുമാൻകുന്നിലെ താലപ്പൊലി അടുത്ത വെള്ളിയാഴ്ച ആണോ? നിങ്ങൾക്കൊന്ന് ശ്വാസം മുട്ടൽ വന്നപ്പോ ഒരു താലം എടുത്തോളാം ഭഗവതിയെന്ന് ഞാൻ നേർന്നിട്ടുണ്ട്. വളഞ്ഞ മൂക്ക് പിടിക്കുന്നത് എന്തിനാടി എന്റെ ജഗതമ്മോ? നിനക്ക് നിന്റെ വീട്ടിൽ പോയി നിൽക്കാനുള്ള സൂത്രമല്ലേ? എന്റെ രാമാ, ദൈവദോഷം പറയരുത്. എന്നാ താലത്തിനുള്ള കാശ് നമുക്ക് മണി ഓർഡർ അയച്ചു കൊടുത്തേക്കാം, ഭഗവതി കിട്ടിയാ മതിയല്ലോ. എന്റെ സ്വന്തം വീട്ടിൽ പോയി രണ്ടു ദിവസം നിൽക്കാൻ പാടില്ലല്ലേ? വളച്ചു കെട്ടില്ലാന്ന് പറയുക. മോള് കല്യാണം കഴിഞ്ഞ് ഇന്നോ നാളെ അങ്ങ് പോകും, പിന്നെ എല്ലാം ഒറ്റയ്ക്കാം. അതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. ഏതിലൊന്നും പറയണ്ട, നല്ല ഒരാളിനെ ഞാൻ കൊണ്ടുവന്ന് അങ്ങ് തരും. എനിക്കോ? പിന്നല്ലാതെ ഇന്ന് ജോണിക്ക് കൊടുത്ത 15,000 രൂപ ബീനയ്ക്ക് ഞാൻ തിരിച്ചു കൊടുത്തു. അവിടെ മനസ്സിൽ വേറെ ചില കാര്യങ്ങളാ. ആ പെണ്ണിനെ റോയെ കൊണ്ട് കെട്ടിച്ചാ കൊള്ളാവുന്നുണ്ടോക്ക്? ആ എന്നാ ചിരിക്കുന്നേ? ആ മോഹം മനസ്സിൽ വെച്ചാ മതി കേട്ടോ. എന്റെ മോന് നല്ല ഒന്നാന്തരം കുടുംബത്തിൽ നിന്ന് നല്ല ചക്രവർത്തിമാരുടെ മക്കളെ കിട്ടും. അവനെന്നെ ആ പെണ്ണിനെ പോലെ കെട്ടെ.